കണ്ണൂർ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കാണികൾ കുറഞ്ഞതിന് സ്പീക്കറുടെ വിമർശനം. തലശ്ശേരിയിൽ ഒഴിഞ്ഞ കസേരകൾ നോക്കി പ്രസംഗിക്കേണ്ടി വന്നത് ജനകീയ ഇടപെടൽ ഉണ്ടാകാത്തതുകൊണ്ടെന്നാണ് സ്പീക്കർ എ എൻ ഷംസീർ പറയുന്നത്. അതോടൊപ്പം തന്നെ തലശ്ശേരിയിലെ എച്ചം ഒരിക്കൽ കൂടാൻ ഈ ചടങ്ങിലേക്ക് സഹർഷം എല്ലാവിധ കഴിവുകളെയും ഏറ്റവും ബെസ്റ്റായി അലങ്കരിക്കുന്നു. തലശ്ശേരി മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ ശ്രീ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കലോത്സവം നടക്കുമ്പോൾ എനിക്കൊരു വിമർശനമുള്ളത്, കേവലം അധ്യാപകരും വിദ്യാർത്ഥികളിലും മാത്രം ഇത് ഒതുങ്ങരുത്. അതുകൊണ്ടാണ് കസേര ഇങ്ങനെ കളിയിൽ കിടക്കുന്നത്. തലശ്ശേരിയിൽ സാധാരണ നിലയിൽ ഒരു കലോത്സവം വെച്ചാൽ ഇങ്ങനെ എല്ലാ ആളുണ്ടാവുക? കസേര കിട്ടാൻ ജനം ക്യൂ നിൽക്കുന്ന നാടാണ് തലശ്ശേരി. എന്തുകൊണ്ടാണ് ഈ കലോത്സവം നടക്കുമ്പോൾ ഭൂരിഭാഗം കസേരയും ഒഴിഞ്ഞിടക്കുന്നു ചോദിച്ചാൽ ഇത് ജനകീയമാവുന്നില്ല. അപ്പൊ നിങ്ങൾ പറയും മാനുവൽ പ്രകാരം അങ്ങനെയല്ല സാറേ എന്ന് പറയും. മാനുവലൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ലേ? ഏതെങ്കിലും മാനുവലിനകത്ത് ജനങ്ങളെ പങ്കെടുപ്പിക്കേണ്ടത് മാനുവൽ എഴുതിയിട്ടുണ്ടോ? ഇത് അധ്യാപകരുടെയും കുട്ടികളുടെ നിങ്ങളതിന്റെ സംഘടനയ്ക്കായിട്ട് തോന്നുന്നില്ല. പക്ഷെ ജനങ്ങളെ കൂടി ഇതിന്റെ ഭാഗമാക്കണം. ഈ കലാമേള കാണാൻ കലോത്സവത്തിൽ നിങ്ങളോടൊപ്പം പങ്കുചേരാൻ അവർക്ക് കൂടി നിന്ന് അവസരം കൊടുക്കണമായി. അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ ഭൂരിപക്ഷം വരുന്ന കാലി കസേരയെ നോക്കി ഞാൻ പ്രസംഗിക്കേണ്ട ഗതി വരില്ലായിരുന്നു.